പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു. അതിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. അതിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. ഫോർമുലാസ് വെച്ചിട്ട് ആൻസേഴ്സ് കണ്ടെത്താനുള്ള വഴികളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബോർഡിലൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്റ്റോൺ ഈസ് ത്രോൺ സ്ട്രെയ്റ്റ് അപ്പ് വിത്ത് എ സ്പീഡ് ഓഫ് 30 meters per second. ഇഫ് വി ടേക്ക് ദ ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട് അറ്റ് ടി സെക്കൻഡ്സ് ആസ് എസ് മീറ്റേഴ്സ്, ദെൻ ദ റിലേഷൻ ബിറ്റ്വീൻ എസ് ആൻഡ് ടി ഈസ് എസ് ഈക്വൽ ടു 30 - 4.9 t². അറ്റ് വാട്ട് ടൈം വുഡ് ദി സ്റ്റോൺ ബി 20 meters അബവ് ദ ഗ്രൗണ്ട്? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് ഇവിടെ എഴുതി വെക്കാം അല്ലേ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്ക് ചോദ്യം ഇതായിരുന്നു, അറ്റ് വാട്ട് ടൈം വുഡ് ദി സ്റ്റോൺ ബി 20 meters അബവ് ദ ഗ്രൗണ്ട് അല്ലേ. ഗ്രൗണ്ടിൽ നിന്നിട്ട് 20 meter മുകളിലാവുമ്പോൾ ഉള്ള സമയം എന്തെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് 20 meter മുകളിലാവുമ്പോൾ സമയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് തൽക്കാലം നമുക്ക് എന്തെന്ന് വിചാരിക്കുക, ഇവിടെ എസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് 20 meter എന്ന് വിചാരിക്കാം. കാണേണ്ടത് എന്താണ്? ടൈമല്ലേ കാണേണ്ടത്? കാണേണ്ടത് സമയമാണല്ലോ അല്ലേ. ടൈമാണ് കാണേണ്ടത്, ടി ആണ് കാണേണ്ടത്. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എസ് ഈക്വൽ ടു 30 t - 4.9 t² എന്നാണ് തന്നിട്ടുള്ളത്, ശരിയല്ലേ. ഇവിടെ എസിൻ്റെ പ്ലേസ് നമുക്ക് 20 കൊടുത്താൽ ഇക്വേഷൻ എങ്ങനെ മാറും? 20 = 30 t - 4.9 t². നമുക്ക് എല്ലാ ടിയിലെ ടേംസൊക്കെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്ന എന്താ? 4.9 t² - 30 t + 20 = 0 എന്നുള്ള ഫോമായി മാറിയിട്ടില്ലേ. ഇങ്ങനെ ഒരു ഇക്വേഷനായിട്ട് കിട്ടി. ഇതൊരു എന്താ ആക്ച്വലി? ഇതൊരു സെക്കൻഡ് ഡിഗ്രിയിലുള്ളൊരു ഇക്വേഷനാണ് അല്ലേ. സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ വേരിയബിൾ ടി എന്ന് പറയുന്ന വേരിയബിളാണ് അല്ലേ. അപ്പം നമുക്ക് സാധാരണ ax² + bx + c എന്നുള്ള രൂപത്തിലുള്ള ഒരു ഇക്വേഷൻ പോലെ തന്നെ അതു. പക്ഷെ ഇവിടെ എക്സിന് പകരം ടി ആണെന്നല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ സാധാരണ ax² + bx + c എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിൽ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യം എന്താ? -b + or - √(b²-4ac) (2a). ഇവിടെ പക്ഷേ നമുക്ക് ഇക്വേഷൻ എന്ത് ഫോമുല? ax² എന്നുള്ളതിന് പകരം at² + bt + c എന്നുള്ള രൂപത്തിലാണ്. അതും സെക്കൻഡ് ഡിഗ്രി തന്നെയാണ്, സ്റ്റാൻഡേർഡ് ഫോം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഉള്ളത്. അതിൽ നമുക്ക് എക്സിന് പകരം ടി കാണാൻ വേണ്ടിയിട്ട് ഇതേ ഫോമുല അപ്ലൈ ചെയ്താൽ പോരെ. -b + or - √(b²-4ac) (2a) തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്ന എയും ബിയും സിയും ഒക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ കോയഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ടി സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് 4.9. ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ടിയുടെ കോയഫിഷ്യൻ്റ് ആണ് -30. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ടേം ആണ് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് b² - 4ac കാണാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അല്ലേ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം b² - 4ac. b² - 4ac എന്ന് പറയുമ്പോൾ b എന്ന് പറയുന്നത് -30 ആണ്. അതിൻ്റെ സ്ക്വയർ -4 × a 4.9 ആണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് c എന്താണ്? 20 ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 900 - 4 × 4.9 × 20 എന്നാണ്. 4 × 4.9 × 20 മൾട്ടിപ്ലൈ ചെയ്താൽ 392 എന്നാണ് കിട്ടുന്നത് അല്ലേ. 900 - 392 സബ്ട്രാക്ട് ചെയ്താൽ 508 ആണ്. അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് b² - 4ac എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് 508 എന്ന് കിട്ടിയത്. ബട്ട് 508 പെർഫെക്റ്റ് റൂട്ടില്ല അല്ലേ. റൂട്ട് കാണാൻ പറയുന്ന സമയത്ത് 508 എന്തില്ല എന്ന് പറയാൻ പറ്റും? റൂട്ടില്ല. തൽക്കാലം നമുക്ക് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടെത്തുക. ഓക്കെ, ഏകദേശ വാല്യൂ നമുക്കിവിടെ 22.54 എന്നെടുക്കാം. ഏകദേശ വാല്യൂ എത്രയാണ്? 22.54 കിട്ടുന്നത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. സോ 22.54 ആണ് √(b²-4ac)യുടെ വാല്യൂ ആയിട്ട് കിട്ടിയത്. ഇനി നമ്മൾ നേരെ നമ്മളെ ഫോമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. t = -b + or - √(b²-4ac)/2a എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. നമുക്ക് വാല്യൂസൊക്കെ ഒന്ന് പുട്ട് ചെയ്ത് നോക്കാം. -b എന്ന് പറഞ്ഞാൽ -30 ±22.54/2 ഇൻ്റെ എത്രയായിരുന്നു? 4.9. ഈ രണ്ട് മൈനസ് കൂടി പ്ലസ് ആവുന്നതുകൊണ്ട് 30 എന്ന് എഴുതാം. +or - 22.54/4.9 കൊണ്ട് മൾട്ടിപ്ലൈ 9.8 ആണ് അല്ലേ. ഇത് ശരിക്കും എന്താണ്? 30 + 22.54
by 9.8 or 30 minus 22.54 by 9.8 എന്നാണ് ആക്ച്വലി ഇതിൻ്റെ വില അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? 52.54 ബൈ 9.8 ഓർ 30 minus 22.54 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 7.46 ബൈ 9.8 എന്ന് കിട്ടും. ഇതിന് ഏകദേശ വില നമുക്ക് കാൽക്കുലേറ്ററിനെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ഏകദേശ വില കിട്ടുന്നത് 5.36 ഓർ 0.76 എന്നാണ് കിട്ടുന്നത്. എന്താണ് വാല്യൂ കിട്ടുക? കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 5.36 ഓർ 0.76 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ ആണ് ഏകദേശം 5.36 ഓർ 0.76 എന്ന് കിട്ടിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് വിലകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടി എത്ര സമയം, ഇപ്പോൾ വലിയ സമയം എന്ന് പറയുന്നത് 5.36 സെക്കൻഡ് ആണ്, 0.76 സെക്കൻഡിലും ഹൈറ്റ് എത്രയാണ്? 20 തന്നെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെയാണ് സംഭവിച്ചു? അപ്പോൾ നമുക്കതെങ്ങനെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബോളിൽ മുകളിലേക്കാണ് ഈ ബോൾ എറിയുന്നത് അല്ലേ. മുകളിലേക്ക് ബോൾ എറിയുന്ന സമയത്ത് ആദ്യം ഒരു 2.76 ആദ്യം ഒരു 0.76 സെക്കൻഡിൽ എത്തുന്ന സമയത്ത് ബോള് എത്ര ഹൈറ്റിലാണുള്ളത്? 20 meter എത്തിക്കഴിഞ്ഞു. പിന്നെ ബോൾ മുകളിലേക്ക് പോയി പിന്നെ താഴോട്ട് തിരിച്ചു വരുന്ന സമയത്ത് എത്ര സമയമെടുത്തു? അപ്പം 5.36 സെക്കൻഡുകൾ എടുത്തപ്പോഴാണ് ഈ 20 ഹൈറ്റ് തന്നെ എപ്പോഴും മുകളിൽ. അപ്പോൾ ഈ രണ്ട് സമയങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ 0.76 സമയത്ത് ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 20 ആണ്, അല്ലെങ്കിൽ 5.36 ടൈമിൽ വന്ന് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് 20 meter ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, രണ്ടും എടുക്കാൻ പറ്റുന്നതാണ് മനസ്സിലാവുക. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് എക്സാമിന്, പക്ഷേ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ആവില്ല. നോർമലി നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക. എന്തായാലും ഇതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. എ റെക്റ്റാങ്കിൾ is to be made on the ground using a 20 meter long rope with a wall as one side. Okay, the area enclosed must be 50 meter square. What should be the length of the sides? എന്ന ചോദ്യം. എന്താണ് ഒരു ചതുരം നിർമ്മിക്കുകയാണ്, എങ്ങനെയാണ് ചതുരം നിർമ്മിക്കുന്നത്? 20 meter നീളമുള്ള ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഭാഗം എന്തായിട്ടെടുക്കുന്നു? ചോവരുമായിട്ടെടുത്തിട്ട് ഒരു ചതുരം നിർമ്മിക്കുകയാണ് അല്ലേ. അതിൻ്റെ പരപ്പളവ് 50 meter square, 50 meter square ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വശങ്ങളുടെ ലെങ്ത്തുകളെന്ന് കാണണം. ഓക്കെ, വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം മാത്രമാണ് റോപ്പുള്ളൂ അല്ലേ. ഏത് മുതൽ? നമ്മൾ ഒരു ഭാഗം വാളാന്ന് പറഞ്ഞല്ലോ. റെക്റ്റാങ്കിളിൻ്റെ മൂന്ന് ഭാഗമേ ശരിക്കും എന്ത് കവർ ചെയ്യുന്നുള്ളൂ? റോപ്പ് കവർ ചെയ്യുന്നുള്ളൂ അല്ലേ. ബാക്കിയൊരു പാർട്ട് എന്താണ്? വാളാണല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് മുമ്പേ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിവിടെ വേറൊരു രീതി ഉപയോഗിക്കാം. റെക്റ്റാങ്കിളുടെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡുകളൊക്കെ സെയിം അല്ലേ അല്ലേ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡുകൾ ഇവിടെ ഉണ്ടല്ലോ. ഒരു സൈഡ് നമ്മൾ എക്സ് എടുത്താൽ ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കും? എക്സ് അല്ലേ. ഈ എക്സും മൂന്നാമത്തെ സൈഡും കൂടി ആഡ് ചെയ്താലാണ് 20 കിട്ടുക ആണല്ലോ. എക്സും തേർഡ് ലെങ്ത്തും കൂടി ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? 20 എന്ന് കിട്ടുന്നത് അല്ലേ. 20 എന്ന് പറയുന്നത് ആ റോപ്പിൻ്റെ ആകെ നീളമാണേ. അപ്പോൾ ഈ ചെറിയ പാർട്ട് കിട്ടണം, ഈ സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 20 ഈ രണ്ട് എക്സുകളും സബ്ട്രാക്ട് ചെയ്യണം. 20 minus 2x അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഏരിയ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 50 m² എന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഏരിയ കാണാനുള്ള വഴി എന്താ? രണ്ട് സൈഡുകളും തമ്മിൽ മൾട്ടിപ്ലൈ, ലെങ്ത് ഇൻടു ബ്രെഡ്ത് ആണ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. നീളവും വീതിയും ഗുണിച്ചാൽ പരപ്പളവ് കിട്ടും. നീളം നമ്മൾക്ക് ഒരു ഭാഗം നമുക്ക് 20 minus 2x എന്ന് എടുക്കാം ഒരു പാർട്ട്. മറ്റേ സൈഡ് എന്ന് പറയുന്ന എക്സ് എടുത്താൽ മതി അല്ലേ. ഏരിയ ഈസ് ഗിവൺ 50. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യിക്കാം. എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. എക്സ് ഇൻറ്റു 20 x എക്സ് ഇൻറ്റു -2x -2x² എന്നാ വരിക, =50. ഓക്കെ അല്ലേ. ഇതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്താൽ 2x² + 20x = 50. സോ അതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം അല്ലേ. -2x² + 20x = 50 ആണ്. എല്ലാത്തിനെയും നമുക്കൊന്നും കൂടി മാറ്റി ഇപ്പുറത്ത്. അപ്പം -2x² + 20x - 50 = 0 എന്ന് എഴുതും. കാരണം ഈ +50 ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ മൈനസ് ഒഴിവാക്കി വെക്കാം. മൈനസ് ഒഴിവാക്കണം എന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി. എന്നാലും മൈനസ് ഒന്ന് ഒഴിവാക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇവിടെ 2x² - 20x + 50 = 0 എന്നാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്കറിയാം, എല്ലാത്തിലും 2 കോമൺ അല്ലേ. അതുകൂടി വെച്ചേക്കും, ഡിവൈഡ് ചെയ്തേക്കും. എല്ലാത്തിനും 2 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്തേച്ചു. ഒന്ന് റെഡ്യൂസ് ഫോമിൽ എഴുതുന്നതാണ് എപ്പോഴും നല്ലത് ഇക്വേഷൻ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നു x² - 10x + 25 = 0 എന്ന് എഴുതുന്നു.
And we have the standard form of KTM, A value 1, B and minus 10, C and 25. B square minus 4AC minus 10 whole square minus 4 into 1 into 25. Minus 10 whole square is 100. 4 is 1 and 25 multiplied 100. Then we have the B square minus 4AC 0. Root of B square minus 4AC and then 0. Then 0 and root 0. Okay. Now, we have x equal to minus b plus or minus root b square minus 4ac whole divided by 2a. So, we have value put minus b. What is b? Minus 10. Now, minus 10 plus or minus root of b square minus 4ac is 0. 2 into a is 1. So, this 2 minus b plus 7. Plus 10. And now plus or minus 0 by 2. Let 10 node 0 added alo, minus 8 alo, 10 then yana. So we get x equal to 5. X no are in the Namukka, even a breadth and 5 in the gitty. So the other side, let at the side and no are in the Davia, Namukka total. Other side 20 minus 2x nalle eduthinda irundathu. So 20 minus 2 into 5. So we have 20 minus 10 at the side in the gittum, 10 in the gittum. Okay, so 10 is on one side, the other side is 5 on the 5 meters on the side. Okay, so I have told you that area is a little bit different. Parapala were Ambatuna Aki Matika, Yapanamuk, Enganyan in the solution Gitter no account. Up area and put an earth at Tamba than the Ladder, Payan 51 Naki tender. So either Polthanian chander, number Nartha Pernavalthan decide X to, got the side 20 minus 2X Gitter. Area is given which is 51 here, not 50. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുക ലെങ്ത് ഇൻടു ബ്രെഡ്ത് ആണ് ഏരിയ അത് 51 നോട് ഇക്വേറ്റ് ചെയ്യും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും ഇവിടെ 400 ചെറുതും 408 വലുതുമാണ് അപ്പോൾ സൈൻ വരുന്നത് മൈനസ് 8 എന്നുള്ള വാല്യൂ കിട്ടുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോ സപ്പോസ് b സ്ക്വയർ മൈനസ് 4ac കണ്ടു എന്ന് നോക്കിക്കോളൂ അപ്പോൾ റൂട്ട് ഓഫ് നെഗറ്റീവ് 8 എന്നാണ് നെഗറ്റീവ് 8 ന്റെ റൂട്ട് കാണാൻ പറ്റുമോ നെഗറ്റീവ് നമ്പറിന് എന്തില്ല റിയൽ റൂട്ട്സ് ഇല്ല എന്ന് ഇതുവരെ പഠിച്ചത് അല്ലേ നമ്മൾ പ്ലസ് 1 ൽ ഇത് മാറ്റി പഠിക്കുന്നുണ്ട് ഇമാജിനറി റൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഇപ്പോ 10 ആം ക്ലാസ്സിലെ പഠനം വെച്ചിട്ട് എന്തില്ല നോ റിയൽ റൂട്ട്സ് ഫോർ ദിസ് നെഗറ്റീവ് നമ്പർ 8 എങ്ങനെ ഇക്വേഷൻ കിട്ടുന്നു നോക്കിക്കോളൂ മൈനസ് 2x സ്ക്വയർ പ്ലസ് 20x മൈനസ് 51 ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ ഈ മൈനസ് നമ്മൾ ഒഴിവാക്കുമ്പോൾ 2x സ്ക്വയർ മൈനസ് 20x പ്ലസ് 51 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനാണ് കിട്ടുക ഇതിൽ കോമൺ ഫാക്ടർ ഒന്നും ഇല്ല കാരണം ഇവിടെ രണ്ടെണ്ണത്തിലെ കോമൺ ഫാക്ടർ ഉണ്ട് 2 പക്ഷേ ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും അതുപോലെ സിയും എഴുതിയിട്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുകയാണ് അല്ലേ എ ഈക്വൽ ടു 2 b equal to minus 20 and c equal to 51 b square minus 4ac നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു equal to minus 20 square minus 4 into 2 into 51 so 20 square എന്ന് പറഞ്ഞാൽ 400 അല്ലേ 20 square 400 ആണ് ഇത് എത്രയാ വരിയാ 4 into 2 8 ആണ് 8 into 51 എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത് it is 408 അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താ we cannot make such a rectangle അല്ലേ ഏരിയ എങ്ങനെയായിട്ട് 51 m square ഉള്ള ഏരിയ ഉള്ള ഒരു ചതുരം നിർമ്മിക്കാൻ സാധ്യമല്ല അല്ലേ നോട്ട് പോസിബിൾ ടു ഫോം സച്ച് എ റെക്റ്റാംഗിൾ എന്ന് പറയേണ്ടി വരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു സോ ദർ വിൽ ബി നോ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ എന്ന് പറയേണ്ടി വരും അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സത്യത്തിൽ എന്ത് നിൽക്കുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു ആദ്യം നമ്മൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി പോസിറ്റീവ് വാല്യൂ കിട്ടുമ്പോൾ ചെയ്തു രണ്ട് ആൻസർ കിട്ടുന്നുണ്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി സീറോ കിട്ടുമ്പോൾ നമുക്ക് ഒരേ ആൻസറാണ് കിട്ടുന്നത് അല്ലേ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഒറ്റ ആൻസറും കിട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഈ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം എന്നുള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അപ്പോൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ ക്യാരക്ടർ നോക്കിയിട്ട് നമുക്ക് സൊല്യൂഷൻ്റെ സ്വഭാവം നിർണ്ണയിക്കാം അപ്പോൾ നമുക്ക് ഡിസ്ക്രിമിനന്റിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് ഇവിടെ എഴുതാം അല്ലേ അങ്ങനെയാണ് ഇഫ് നമുക്ക് പറയാൻ പറ്റും ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എന്താ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക വി ഹാവ് എത്ര സൊല്യൂഷൻ ഉണ്ടാവും ടു സൊല്യൂഷൻസ് ഉണ്ടാവുക എത്ര സൊല്യൂഷൻസ് ഉണ്ടാവുക ടു സൊല്യൂഷൻസ് രണ്ട് സൊല്യൂഷൻസ് മാക്സിമം കിട്ടും അല്ലേ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നമ്മളൊരു പ്രോബ്ലം നേരത്തെ ചെയ്തിരുന്നു ഈക്വൽ ടു സീറോ ആവുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ എന്താ കിട്ടിയത് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ അല്ലേ
ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവുന്ന സമയത്ത് നോ സൊല്യൂഷൻ, ഒരു സൊല്യൂഷനും ഇല്ല എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം, ഇയാൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയെ നമ്മൾ വിളിക്കുന്ന പേരാണത് ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയാം അല്ലേ. എന്താണ് പറയുന്നത്? ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക, ഡിസ്ക്രിമിനൻ്റ് എന്താണെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലുണ്ടാവാം. ഓക്കെ അല്ലേ. ഇനി മറ്റൊരു ചോദ്യം നോക്കുക. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 meters ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 meters. What are the lengths of its sides? എന്നാ ചോദ്യം. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് 42 meters, അതിൻ്റെ ഒരു വികർണത്തിൻ്റെ നീളം 15 meters, അതിൻ്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ റിലേറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. പെരിമീറ്ററും നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്ത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? 2 × length + breadth ആണ് പെരിമീറ്റർ എന്നും, അതുപോലെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ ഹാഫ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ തന്നിട്ടുള്ള ഇതിൻ്റെ ഡയഗണലാണ് തന്നത് 15 meters എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഡയഗണൽ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ഹൈപ്പോട്ട്ന്യൂസായിട്ട് അവിടെ വരുന്നത് അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ട്ന്യൂസായിട്ടാണ് വരുന്നത്. കാരണം എന്താ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ആംഗിളുകളൊക്കെ 90 degrees ഉണ്ടാവുക. ഡയഗണൽ വരച്ചാൽ നമുക്ക് 2 right triangles കിട്ടും, മട്ടത്രികോണങ്ങൾ കിട്ടും. അപ്പോൾ അതിൻ്റെ കർണമാണ് ഈ 15 meters വരുന്നത്. ബാക്കി രണ്ട് സൈഡുകൾ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് അതിനുള്ള ബന്ധം എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് P/2 ആണ്, പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ്. നമുക്കൊരു സൈഡ് നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിചാരിക്കാം, ഏതെങ്കിലും ഒരു സൈഡ്. അപ്പോൾ എൽ പ്ലസ് എക്സ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലോ 42 × 15 അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എൽ പ്ലസ് എക്സ് എന്ന് പറയുന്നത് 21, ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 21 എന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി, എക്സ് കുറച്ചാൽ മതി. അപ്പോൾ എക്സിലുള്ള രണ്ട് കാര്യങ്ങളും കിട്ടി. ഏതൊക്കെയാണ്? എക്സിലുള്ള ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്, എക്സിലുള്ള ബ്രെഡ്ത്തും കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എന്താ വരിക? 21 - x എന്നാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് റിലേഷൻ ഉണ്ടാക്കുക? ഏരിയ തന്നിട്ടില്ലല്ലോ, അതിന് പകരം നമുക്ക് 3 sides ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം മുമ്പേ നമ്മൾ ചെയ്തതാണ് അല്ലേ. അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന് ഈക്വൽ അല്ലേ. ഇവിടെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് 15 squared ആണ്. അതെന്തിന് ഈക്വലാവും? 21 - x ആയ ബേസിൻ്റെ സ്ക്വയറിനും എക്സ് ആയ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറിനും ഈക്വൽ ആയിരിക്കുമല്ലോ. അത് എക്സ്പാൻഡ് ചെയ്യാം. a - b ഹോൾ സ്ക്വയർ വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത് a² - 2ab +b² എന്നും, ഇവിടുത്തെ ഒരു എക്സ് സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ട്. 15 squared എത്രയാ? 225 ആണ്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 441 ആണ് വരുന്നത്. ഇതിൻ്റെ 21 സ്ക്വയർ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 42x +2x² ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നു, -225 = 0. ആദ്യം എക്സ് സ്ക്വയർ ടേം എഴുതുന്നു, 2x² - 42x. ഇത് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 216 = 0. എല്ലാത്തിലും 2 കോമൺ ആണ്, വേണമെങ്കിൽ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതുന്നതിന് കുഴപ്പമില്ല. സോ വി ഗെറ്റ് x² - 21x + 108 = 0 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രിയുള്ള ഇക്വേഷനാണ് ഇത്. നമ്മൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ നോക്കാം. അപ്പോൾ അത് ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്ന പ്ലേസിൽ 1 ബീൻ്റെ പ്ലേസിൽ -21 ആണ്, c 108 ആണ്. ശരിയാണല്ലോ. അപ്പം നമുക്ക് എന്തായിരുന്നു? b² - 4ac കാണാമെന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. b എന്ന് പറയുന്നത് -21 ആണ്, അതിൻ്റെ സ്ക്വയർ -4 × 1 × 108 അല്ലേ. 441 ആണ് അതിൻ്റെ സ്ക്വയർ. അതുപോലെ തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 432 എന്ന് കിട്ടും. 441 - 432 സബ്ട്രാക്ട് ചെയ്താൽ 9 എന്നല്ല കിട്ടുക, √b² - 4ac നമുക്കൊന്ന് എഴുതി ചെയ്യാം, √9. ഇത് 3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് കാണാനുള്ള വഴി -b + or -√b² - 4ac/2a. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -b എന്ന് പറയുമ്പോൾ b -21 ആണ്. അപ്പം -(-21) + or -3/2. നമുക്ക് 21 + or -3/2 എന്ന് എഴുതിയതിന് മാറ്റിയിട്ട് ഒന്നെങ്കിൽ 21 + 3/2 എന്നും അല്ലെങ്കിൽ 21 - 3/2 എന്നും എടുക്കാം. അപ്പോൾ അവിടെ 21 + 3/2 എന്ന് പറഞ്ഞാൽ 24/2 അല്ലേ. 21 - 3/2 എന്ന് പറഞ്ഞാൽ 18/2. സോ എക്സിന് 2 values കിട്ടി, 12 അല്ലെങ്കിൽ 9. 12 9 ആണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൈഡ് 12 ആണെങ്കിൽ അടുത്ത സൈഡ് എന്തായിരിക്കും?
21 minus 12 nu varayunnu adendana it is 9 angottu ingottu eduka appo 12 and 9 are the sides of this rectangle ennu kandupidikkan pattum appo 12 9 aanu indinte vashangalu ippo ivada edutha rendu values nammal accept cheyan to 12 eduthittu nokkaanengil oru side 12 edutha adutha side endha vara 9 aagitta appo ivada solution thanne angottum ingottum side gal aayittanne verunnund appo adu sradhichamadi okay adutha chodyam nokku how many consecutive natural numbers starting from 1 should be added to get 300 ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടിയാലാണ് 300 എന്ന് കിട്ടുക തുക അല്ലേ എന്നുള്ളതാണ് ചോദ്യം ഇത് നമ്മൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ തുടർച്ചയായ n നാച്ചുറൽ നമ്പർ സം എന്തായിരുന്നു n ഇൻടു n പ്ലസ് 1 ബൈ 2 എന്ന് പഠിച്ചിട്ടില്ലേ എന്താണ് പഠിച്ചത് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n ഇൻടു n പ്ലസ് 1 ബൈ 2 എന്ന് പഠിച്ചിട്ടുണ്ട് ഈ കാര്യമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എത്ര നാച്ചുറൽ നമ്പറിൻ്റെ സംബന്ധമാണ് ഇവിടെ എൻ നാച്ചുറൽ നമ്പർ ആണെങ്കിലാണ് എസ് എൻ എഴുതുന്നത് അപ്പം ഇവിടെ എൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് തന്നതെന്ന് മനസ്സിലാവണം സമ്മല്ല തന്നത് സമ്മെന്ന് പറഞ്ഞാൽ തുക 300 എന്ന് തന്നിട്ടുണ്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എന്നിൻ്റെ പ്ലേസിൽ എന്നെ തന്നെ കൊടുക്കാൻ പാടുള്ളൂ അറിയാത്തത് കൊണ്ട് ബൈ 2 = 300 എന്ന് എഴുതും ഈ 2-നെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1 = 300 × 2 എന്നാണല്ലോ വരിക ഈ എൻ കൊണ്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം എൻ സ്ക്വയർ പ്ലസ് എൻ = 600 ഓർ എൻ സ്ക്വയർ പ്ലസ് എൻ −600 = 0 എന്നാവും ഈ 600-നെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ −600 എന്നാവും അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്നിലുള്ളൊരു സെക്കൻഡ് ഡിഗ്രി അല്ലേ അല്ലേ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി =0 എന്ന് പറയുന്ന പോലെ തന്നെ എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് സി എന്ന് പറയുന്നത് 0 ആക്കുകയാണെങ്കിൽ അതൊരു എന്നിലുള്ള സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാം അല്ലേ വേരിയബിൾ എൻ ആണെന്നുള്ളത് പറയാം അപ്പോൾ ഇവിടെ എ എത്ര തന്നെയാണ് 1 ബി എത്രയാണ് 1 തന്നെയാണ് സി എത്രയാണ് −600 എന്നാണ് ഇനി ബി സ്ക്വയർ −4ac നമുക്ക് കണ്ടു നോക്കാം ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1² ആണ് 4 × 1 × എന്താ വരിക −600 എന്നാ വരിക അപ്പോൾ 1-ൻ്റെ സ്ക്വയർ 1 ആണ് −4 × 600 ചെയ്താൽ 2400 ആണ് വരിക മൈനസ് ആണ് ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആകും അല്ലേ അപ്പോൾ +2400 അപ്പോൾ നമുക്ക് 2401 ആണ് ബി സ്ക്വയർ −4ac കിട്ടുന്നത് ഓക്കെ അപ്പോൾ ബി സ്ക്വയർ −4ac കിട്ടുന്നത് 2401 ആയതുകൊണ്ട് അതിൻ്റെ റൂട്ട് കാണാൻ നമുക്ക് 2401 റൂട്ട് കാണണ്ടേ 2401 റൂട്ട് എത്രയാണ് ഇറ്റ് ഈസ് 49 എത്രയാണ് 49 അപ്പോൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുലയായിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം അല്ലേ പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ −4ac ഹോൾ ബൈ 2a സോ ഹിയർ −b എന്ന് പറയുമ്പോൾ ബി എന്താ അവിടെ ഉണ്ടായിരുന്നത് 1 അല്ല അപ്പോൾ −b എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആവും പ്ലസ് ഓർ −49/2 × a1 ആണല്ലോ അപ്പോൾ നമുക്ക് കിട്ടുക −1 ± 49/2 ഇതെങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക −1 + 49/2 −1 − 49/2 അപ്പോൾ രണ്ട് ഉത്തരങ്ങൾ എന്നിന് കിട്ടുന്നുണ്ട് ഒന്ന് 48/2 എന്ന് പറയുന്നതും −50/2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 24 or −25 എന്നാണ് 24 or −25 സോ ഇവിടെ നമുക്ക് എന്നിന് രണ്ട് വാല്യൂസാണ് കിട്ടിയത് ഒന്ന് 24 അല്ലെങ്കിൽ −25 എന്നാണ് കിട്ടിയത് അപ്പോൾ ഏത് വാല്യൂ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നെ 24 എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു നമ്പർ എത്ര ടേംസിൻ്റെ സമ്മാണ് 300 എന്നല്ലേ ചോദിച്ചത് എത്ര പദങ്ങൾ കൂട്ടിയാലാണ് എന്ത് കിട്ടുക 300 കിട്ടുക എന്നാണ് ചോദിച്ചത് അപ്പം നെഗറ്റീവ് ആയിട്ട് പദങ്ങളുടെ എണ്ണം പറയാറില്ല അല്ലേ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് പറയാറുണ്ടോ സോ വി ആക്സെപ്റ്റ് ഓൺലി 1 വാല്യൂ ഹിയർ വിച്ച് ഈസ് പോസിറ്റീവ് 24 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് നമ്പർ ആഡഡ് ടു 1 ഗിവ്സ് ഇറ്റ്സ് ഓൺ സ്ക്വയർ ഒന്നിനോട് ഏത് നമ്പർ കൂട്ടിയാലാണ് അതിന് തന്നെ വർഗം കിട്ടുക എന്നാണ് ചോദ്യം ഒന്നിനോട് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താൽ ഇപ്പം നമ്മൾക്ക് ആഡ് ചെയ്യുന്ന നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കാം ലെറ്റ് എക്സ് ബി ദ നമ്പർ സോ ഇഫ് വി ആഡ് ദാറ്റ് എക്സ് ടു 1 വി ഗെറ്റ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാക്കുക ഇപ്പം 1-നോട് എക്സ് ആഡ് ചെയ്തപ്പം ആ നമ്പറിൻ്റെ തന്നെ സ്ക്വയർ കിട്ടിയിട്ടുണ്ട് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് മാറ്റി ഇങ്ങനെ എഴുതാം x² = 1 + x എന്ന് എഴുതുന്നു ഈ ടേം ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ −x − 1 = 0 എന്നുള്ള ഫോമിലേക്ക് മാറിയില്ലേ ഓക്കെ സോ വി ഹൗ a = 1 b = −1 c = what ഇറ്റ് ഈസ് −1 ഓക്കെ അപ്പോൾ b² − 4ac എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക −1² −4 × 1 × −1
minus 1 is square positive 1 and 4 um 1 um minus 1 kudi add edan minus 4 na kitta 1 plus 4 na kittunathu 5 ennaanu appo b square minus 4ac de value aanu namaku 5 kittiyathu appo inde root kaanunna samayathu root of 5 ennu ezhuthan pattullu correct root illa 5 nu perfect root illathathonde nammal avade nirthaanu okay namaku ini solution kaananulla formula ezhuthaam minus b plus or minus root b square minus 4ac whole by 2 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക മൈനസ് ഓഫ് മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു ഇൻറ്റു എ ഇറ്റ് ഈസ് ടു ഇൻറ്റു വൺ അപ്പോൾ വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് പറയുമ്പോൾ വൺ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് കിട്ടും അതുപോലെ വൺ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് കിട്ടും സോ നമുക്കിവിടെ എക്സിൻ്റെ രണ്ട് വാല്യൂസാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ ഏതൊക്കെ രണ്ട് വാല്യൂസ് കിട്ടിയത് വൺ പ്ലസ് റൂട്ട് ഫൈവ് ഡിവൈഡ് ബൈ ടുവും 1 മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് പറയുന്ന രണ്ട് വാല്യൂസാണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു വണ്ണിനോട് ഈ എക്സ് ആഡ് ചെയ്യുമ്പം ആ എക്സിൻ്റെ സ്ക്വയർ കിട്ടുമോ എന്നാണ് ചോദ്യം അല്ലേ ഇപ്പം നമുക്ക് കിട്ടിയ എക്സിൻ്റെ രണ്ട് വിലകളല്ലേ ഈ രണ്ട് വിലകളോടും ഒന്ന് ആഡ് ചെയ്താൽ ആ എടുത്ത വിലേൻ്റെ തന്നെ സ്ക്വയർ കിട്ടുമോ എന്ന് നോക്കണം അപ്പോൾ ആദ്യം നമുക്കൊരു വാല്യൂ എടുക്കാം ഇന്ന് ഏതാ വാല്യൂ എടുക്കുന്നത് എക്സ് ഈക്വൽ ടു വൺ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് പറയുന്ന വാല്യൂ എടുക്കും നമുക്ക് അപ്പോൾ വണ്ണിനോട് ഈ എക്സ് ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത് നോക്കാം വൺ പ്ലസ് അപ്പോൾ ഈ എക്സിന് പകരം വൺ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് എടുത്തു ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആണ് അല്ലേ ടു പ്ലസ് വൺ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്നും ടു പ്ലസ് വൺ ത്രീ ആയതുകൊണ്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്നാണ് നമുക്ക് ഈ വൺ പ്ലസ് എക്സ് ചെയ്താൽ കിട്ടുക ഈ വൺ പ്ലസ് എക്സ് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണോ എക്സ് സ്ക്വയർ എന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ കണ്ട് നോക്കണം എക്സ് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് വൺ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു ആണ് എക്സ് അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അപ്പം നമുക്ക് തൽക്കാലം വൺ പ്ലസ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയറും അതുപോലെ തന്നെ ടുവിൻ്റെ സ്ക്വയറും മാറ്റി എഴുതിയാൽ മതി അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതുക വൺ പ്ലസ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എഴുതണം എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് അത് എഴുതുന്നത് ബീൻ്റെ പ്ലേസിൽ റൂട്ട് ഫൈവ് ടുവിൻ്റെ സ്ക്വയർ ഫോർ ആണല്ലോ അപ്പോൾ നമുക്ക് വൺ പ്ലസ് ടു ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് എഴുതാം ഓക്കെ പ്ലസ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ ഫൈവ് നല്ല വരിക ബൈ ഫോർ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ നമുക്ക് എഴുതുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഫൈവും വണ്ണും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുന്നത് ഇറ്റ് ഈസ് സിക്സ് പ്ലസ് ടു റൂട്ട് ഫൈവ് ബൈ ഫോർ എന്നല്ല കിട്ടുക സോ ഇവിടെ സിക്സിലും ടു റൂട്ട് ഫൈവിലും ടു കോമൺ അല്ലേ പുറത്തേക്ക് വെച്ചാൽ ഇവിടെ സിക്സും ടു എടുത്താൽ ത്രീ ആണ് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഹോൾ ഡിവൈഡഡ് ബൈ ഫോർ ഈ ഫോറിൽ ടു ഒരു പ്രാവശ്യം ക്യാൻസൽ ചെയ്യാം സോ വി ഗെറ്റ് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് കിട്ടും ഈ ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് പ്ലസ് വൺ അല്ലെങ്കിൽ വൺ പ്ലസ് എക്സ് അപ്പം നമുക്ക് വൺ പ്ലസ് എക്സ് എന്ന് പറയുന്നതും എക്സ് സ്ക്വയറും ഈക്വൽ ആണെന്ന് കിട്ടി അതുപോലെ അടുത്ത വാല്യൂ എടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ അടുത്ത വാല്യൂ എടുത്താൽ ചെയ്യുന്നത് അതുകൂടി നമുക്കിവിടെ ചെയ്യാം എക്സ് എന്ന് പറയുന്നത് വൺ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത് വൺ പ്ലസ് വൺ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു അല്ലേ അപ്പോൾ നേരത്തെ ചെയ്ത പോലത്തെ ചെയ്താൽ ത്രീ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് കിട്ടും അപ്പോൾ ഈ ത്രീ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു തന്നെയാണോ എക്സ് സ്ക്വയർ എന്ന് നോക്കണം അപ്പം എക്സ് എന്ന് പറയുന്നത് ഇവിടെ എടുത്തത് വൺ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു അല്ലേ ഇവിടെ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ കാണുമ്പം എന്താ ചെയ്യേണ്ടത് വൺ മൈനസ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയറും അതുപോലെ ടുവിൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടത് എ മൈനസ് ബി വെച്ചല്ലേ അത് എക്സ്പാൻഡ് ചെയ്യുക അപ്പോൾ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത് ബൈ ടു സ്ക്വയർ ഈസ് ഫോർ ഇവിടെ ചെയ്യുമ്പം വൺ മൈനസ് ടു റൂട്ട് ഫൈവ് പ്ലസ് ഫൈവ് ബൈ ഫോർ അപ്പോൾ സിക്സ് മൈനസ് ടു റൂട്ട് ഫൈവ് ബൈ ഫോർ എന്ന് വരും നേരത്തെ പറഞ്ഞ പോലെ ടു കോമൺ ആയിട്ട് എടുത്താൽ ത്രീ മൈനസ് റൂട്ട് ഫൈവ് ബൈ ഫോർ നേരത്തെ ഒരു ക്യാൻസൽ ചെയ്യാം അപ്പോഴും നമുക്ക് കിട്ടുക ത്രീ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് പറയുന്ന വൺ പ്ലസ് എക്സ് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കിട്ടിയ രണ്ട് വാല്യൂസ് ഉണ്ട് ഏതൊക്കെയാണ് വൺ മൈനസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് പറയുന്ന വാല്യൂ വൺ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടു എന്ന് പറയുന്ന വാല്യൂവിനോടും വൺ ആഡ് ചെയ്താൽ അതിൻ്റെ തന്നെ സ്ക്വയർ ആണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ സോ അടുത്തൊരു ചോദ്യം നോക്കൂ ഇൻ റൈറ്റിംഗ് ദി ഇക്വേഷൻ ടു കൺസ്ട്രക്ട് എ റെക്റ്റാംഗിൾ ഓഫ് സ്പെസിഫൈഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ദ പെരിമീറ്റർ വാസ് റോങ്ലി റിട്ടൺ ആസ് 24 ഇൻസ്റ്റെഡ് ഓഫ് 42 ഓക്കെ ദ ലെങ്ത് ഓഫ് എ സൈഡ് വാസ് ദെൻ കമ്പ്യൂട്ടർ ആസ് 10 മീറ്റേഴ്സ് വാട്ട് ഈസ് ദ ഏരിയ ഇൻ ദിസ് പ്രോബ്ലം വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാംഗിൾ ഇൻ ദി കറക്റ്റ് പ്രോബ്ലം ഒരു റെക്റ്റാംഗിൾ ഉണ്ടാക്കണം സ്പെസിഫൈഡ് ഏരിയയും പെരിമീറ്ററുള്ള റെക്റ്റാംഗിൾ ഉണ്ടാക്കണം പക്ഷേ റെക്റ്റാംഗിൾ ഉണ്ടാക്കേണ്ട സമയത്ത് ആക്ച്വലി എടുക്കേണ്ട പെരിമീറ്റർ 42 ആയിരുന്നു ചുറ്റളവ് 42 അതിന് പകരം 24 എന്ന് എഴുതിപ്പോയി അതേസമയം അങ്ങനെ വെച്ച് 24 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു സൈഡ് 10 എന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്തായിരിക്കും
ഓക്കെ അതുപോലെ തന്നെ ഇത് ആക്ച്വലി 42 എന്ന് വെച്ചിട്ട് പെരിമീറ്റർ ചുറ്റളവ് 42 എന്ന് വെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ആക്ച്വൽ സൈഡ്സ് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ ആദ്യം റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ എന്താ നമുക്കറിയണം എന്താ പെരിമീറ്റർ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്ത് പെരിമീറ്റർ ശരിയല്ലേ അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ് ശരിയാണല്ലോ അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പെരിമീറ്റർ 24 എഴുതിയ സമയത്ത് ഒരു സൈഡ് എന്താ കിട്ടിയത് 10 എന്നല്ലേ മറ്റേ സൈഡ് നമുക്ക് അറിയില്ല അല്ലേ പെരിമീറ്റർ 24 ആകുമ്പോൾ ഒരു സൈഡ് 10 കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 10 + b = 24/2 പെരിമീറ്ററിൻ്റെ ഹാഫ് എന്ന് എഴുതാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 + b = 24/2 12 ആണ് അല്ലേ പി കിട്ടാൻ എന്താ ചെയ്യുക 12 - 10 എന്ന് എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും അടുത്ത സൈഡ് എന്താണ് 2 ആണ് അപ്പോൾ പെരിമീറ്റർ നമുക്ക് മാറിപ്പോയി പക്ഷേ ഏരിയ കറക്റ്റ് ആണ് അല്ലേ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും അപ്പോൾ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്യുന്ന സമയത്ത് ലെങ്ത്ത് 10 ബ്രെഡ്ത്ത് എത്രയാണ് 2 ആണ് ഏരിയ കിട്ടിയത് എന്താ ഏരിയ കിട്ടിയിട്ടുള്ളത് 20 ഓക്കെ അപ്പം ഏരിയ ഈ 20 എന്ന് പറയുന്ന ഏരിയ തന്നെയാണ് പുതിയ നമുക്ക് ആക്ച്വലി ഉണ്ടാവേണ്ട റെക്റ്റാംഗിളിൻ്റെ ഏരിയ തന്നെ എന്ത് തന്നെയാണ് 20 തന്നെയാണ് അല്ലേ നമുക്ക് വേണ്ട ഒരു ചതുരത്തിൻ്റെ പരപ്പളവും 20 തന്നെയാണെന്നുള്ള കാര്യം ആലോചിച്ചോളാം അപ്പം മാറ്റമൊന്നുമില്ല അല്ലേ ഏരിയയ്ക്ക് മാറ്റമില്ല അല്ലേ എന്താ മാറിപ്പോയത് നമ്മളുടെ റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ മാറിപ്പോയെന്നുള്ളൂ സോ അപ്പം നമുക്കിവിടെ റെക്റ്റാംഗിളിൻ്റെ ഏരിയ കിട്ടിയിട്ടുണ്ട് 20 എന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഏരിയ 20 എന്ന് വെച്ചിട്ട് നമുക്ക് രണ്ടാമത് കറക്റ്റായിട്ട് ചെയ്തിട്ട് ഉള്ള റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണെന്ന് കണ്ടുപിടിക്കണം ശരിയല്ലേ ഏരിയയ്ക്ക് മാറ്റമൊന്നുമില്ല ഏരിയ 20 തന്നെയാണ് അപ്പം നമ്മൾക്ക് ശരിക്ക് തന്നിട്ടുള്ള റെക്റ്റാംഗിളിൻ്റെ ആക്ച്വൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരുന്നു 42 അല്ലേ അപ്പം L+B എന്ന് പറയുന്നത് അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ 21 എന്നാണ് കിട്ടുക ശരിയാണല്ലോ L+B എന്നാണ് 21 എന്നാണ് കിട്ടുക അവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് X എന്ന് വിചാരിക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് കിട്ടണമെങ്കിൽ 21 - X ചെയ്താൽ പോരെ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ മുമ്പേ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാൻ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യണം ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ അതായത് ഏരിയ കിട്ടുന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ലെങ്ത്ത് ഇവിടെ നമ്മൾ X എടുത്തു ബ്രെഡ്ത്ത് എന്താ എടുത്തത് 21 - X എന്ന് കിട്ടി ഏരിയ നമുക്ക് മാറ്റമൊന്നുമില്ല 20 ആണെന്ന് നമുക്കറിയാം അല്ലേ 20 തന്നെയാണ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏരിയ അത് തന്നെയാണ് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക 21 X - X² = 20 എന്ന് കിട്ടും അല്ലെങ്കിൽ -X² + 21 X - 20 = 0 മൈനസ് കൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം മൈനസ് അപ്പം എല്ലാത്തിൻ്റെയും സൈന് ചേഞ്ച് ചെയ്താൽ മതി അപ്പോൾ X²-21X + 20 = 0 ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക B²-4AC ആദ്യം കാണും B² എന്ന് പറഞ്ഞാൽ -21² - 4 × 1 × C എന്ന് പറയുന്നത് 20 അല്ലേ 441 ആണ് 21² - എത്രയാണ് വരിക അത് ഇറ്റ് ഈസ് 8 ഓക്കെ 441 80 സബ്ട്രാക്ട് ചെയ്ത് 361 ആണ് അപ്പോൾ അതിൻ്റെ റൂട്ട് കൂടി കണ്ടുവയ്ക്കാം √B²-4AC √361 എത്രയാണ് നമുക്കറിയാം അതിൻ്റെ റൂട്ട് എത്രയാണ് 19 എന്നാണ് അല്ലേ 19 ആണ് അതിൻ്റെ റൂട്ട് കിട്ടിയത് നമുക്ക് ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യാം സോൾവ് ചെയ്തെടുക്കാം സോ നമ്മൾ എങ്ങനെയാണ് ഫോർമുല വെച്ച് സോൾവ് ചെയ്യുന്നത് X = -B + or - √B²-4AC/2A എന്നുള്ളതിൽ പുട്ട് ചെയ്യാം അല്ലേ -B എന്ന് പറഞ്ഞാൽ -(-21) + or - സോ ഇതിപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയിട്ടുള്ളത് √B²-4AC എന്ന് പറഞ്ഞാൽ 19 അല്ലേ 2 × A എന്ന് പറയുന്നത് 1 ആണ് 21 + or - 19/2 എങ്ങനെയാണ് എടുക്കുക 21 + 19/2 21 - 19/2 എന്ന് പറയുമ്പോൾ എത്രയാണ് 21 ഉം 19 ഉം ആഡ് ചെയ്താൽ 40/2 അല്ലെങ്കിൽ 2/2 എന്നോ കിട്ടും സോ വി ഗെറ്റ് 20 or 1 എങ്ങനെയാണ് സൈഡ് കിട്ടുന്നത് 20 or 1 അപ്പോൾ 1 സൈഡ് 20 ആണെങ്കിൽ മറ്റേ സൈഡ് എന്താ വരിക 1 ആയിരിക്കും ഉണ്ടാവുക അല്ലേ നമ്മൾ സൈഡുകൾ എന്താ എടുത്തത് സൈഡ് ഒരു സൈഡ് നമ്മൾ X മറ്റേ സൈഡ് എന്താ എടുത്തത് 21 - X എന്നല്ലേ അപ്പോൾ X എന്ന് പറയുന്നത് ആദ്യം നമ്മൾ 20 എടുക്കുകയാണെങ്കിൽ അടുത്ത സൈഡ് എന്താ വരിക 21 - X എന്ന് പറയുമ്പോൾ 1 കിട്ടും ഇനി X 1 എടുക്കുകയാണെങ്കിൽ അടുത്ത സൈഡ് എന്താ കിട്ടുക 20 കിട്ടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സൊല്യൂഷൻ തന്നെ ആവുന്നുണ്ട് അല്ലേ അപ്പം ഇതാണ് അതിൻ്റെ സൈഡുകൾ അപ്പോൾ നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ശരിയായ റെക്റ്റാംഗിളിൻ്റെ സൈഡുകൾ 20 ഉം 1 ആണെന്ന് മനസ്സിലായിട്ടുണ്ട് ഓക്കെ ഒരു ചോദ്യം കൂടി നോക്കാം ഇൻ കോപ്പിയിങ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ടു സോൾവ് ഇറ്റ് The term without x was written as 24 instead of -24. The answers found were 4 and 6. What are the answers of the correct problem? എന്താണ് ഒരു രണ്ടാകൃതി സമവാക്യം സോൾവ് ചെയ്യാനുള്ളതാണ് ലഘൂകരിക്കാനുള്ളതാണ് അല്ലേ ഈ രണ്ടാകൃതി സമവാക്യത്തിന് നിർദ്ധാരണം ചെയ്യാനുള്ള രണ്ടാകൃതി സമവാക്യത്തിൽ എഴുതിയപ്പോൾ മാറ്റി എഴുതിയപ്പോൾ x ഇല്ലാത്ത പദമായിട്ട്
മൈനസ് 24 ന് പകരം എന്താ എഴുതിയത് പ്ലസ് 24 എന്നാണ് എഴുതിയത് അപ്പോൾ ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്തു 4 മാറും അല്ലേ എക്സിൻ്റെ രണ്ട് വിലകൾ കിട്ടുകയും ചെയ്തു 4 മാറും അങ്ങനെയാണെങ്കിൽ ഈ കറക്റ്റ് പ്രോബ്ലത്തിൽ മൈനസ് 24 എന്ന് പറയുന്നത് വെച്ചിട്ടുള്ള ആൻസർ എന്തായിരിക്കും എന്നുള്ള ചോദ്യം അല്ലേ ഓക്കെ നമുക്ക് സാധാരണ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നാണ് അല്ലേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നാണ് എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ഈ സി അല്ലേ അതാണ് നമ്മൾ 24 എന്ന് എഴുതി പോയത് അപ്പോൾ എക്സ് ഇല്ലാത്ത ടേം 24 എന്ന് എഴുതിയ ഇക്വേഷൻ എങ്ങനെയായി മാറും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 24 ഈക്വൽ ടു സീറോ എന്നായി മാറും അങ്ങനെയാവുമ്പം എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി ഏതൊക്കെയാണ് എക്സിന് 4 എന്നും എക്സിന് എന്ത് കിട്ടി 6 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ എക്സിന് 4 എന്നും കിട്ടിയിട്ടുണ്ട് എക്സിന് 6 എന്നും നമ്മൾ ആദ്യം എക്സ് 4 ആകുമ്പം എക്സ് ഈക്വൽ ടു 4 ആകുന്ന സമയത്ത് ഈ ഇക്വേഷന് കൊടുത്താൽ എ ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 4 പ്ലസ് 24 ഈക്വൽ ടു 0 എന്നുള്ളൊരു കാര്യമാണ് കിട്ടുന്നത് അല്ലേ അതൊന്നും കൂടി മാറ്റി എഴുതുമ്പം 16A + 4B ഈ പ്ലസ് 24 ഈക്വൽ ടു 0 എന്ന് കിട്ടും 16A + 4B + 24 ഈക്വൽ ടു 0 നമ്മുടെ ലക്ഷ്യം ഈ എയും ബിയിലും ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ട് വേണമെങ്കിൽ ഒന്ന് റെഡ്യൂസ് ചെയ്ത് എഴുതാം ഈക്വൽ ടു എന്താ കിട്ടുക നോക്കിക്കോളൂ 4A + B + 6 = 0 അല്ലെങ്കിൽ 4A + B = -6 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അല്ലേ എപ്പോഴും എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ അതുപോലെ എക്സിന് ഒരു വാല്യൂ കൂടി തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 6 ആണെങ്കിൽ നമ്മൾക്ക് ഇതിൽ കൊടുത്താൽ എ ഇൻറ്റു 6² + B × 6 + 24 = 0 എന്നുള്ള രൂപത്തിലേക്ക് മാറും അല്ലേ 36A + 6B + 24 = 0 അല്ലേ 36A + 6B + 24 = 0 കോമൺ ഫാക്ടർ എന്താണ് 6 ആണല്ലോ നമുക്ക് എല്ലാത്തിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും എന്താ കിട്ടുന്നത് 6A + B + 4 = 0 എന്നും അല്ലെങ്കിൽ 6A + B = -4 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻ കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് ഏതൊക്കെയാണ് 4A + B = -6 എന്ന് പറയുന്നതും 6A + B = -4 ഈ രണ്ട് ഇക്വേഷൻ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കിവിടെ രണ്ട് അൺനോൺസ് ഉണ്ട് എയും ബിയും കണ്ടുപിടിച്ചാലേ നമുക്ക് കറക്റ്റ് ഇക്വേഷൻ കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ആ സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ കറക്റ്റ് എയും ബിയും അറിഞ്ഞിട്ട് ചെയ്താലല്ലേ പറ്റുള്ളൂ അപ്പോൾ എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തതാണ് ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ സോ നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ ഞാനിവിടെ ആദ്യം എഴുതുന്നു 6A + B = -4 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ 4A + B = -6 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ രണ്ട് സോൾവ് ചെയ്താൽ മതി അല്ലേ ഒന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം സെക്കൻഡ് ഇക്വേഷൻ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കിട്ടുക 2A + 0 എന്നാണ് കിട്ടുക അല്ലേ -4 - -6 എന്നാണ് വരിക അപ്പോൾ +2 എന്നാണ് വരിക കേട്ടോ 2A വാല്യൂ 2 എന്ന് കിട്ടും അവിടുന്ന് എ ഫൈൻഡ് ഔട്ട് ചെയ്യാം 2/2 അങ്ങനെ ആയി കിട്ടുക 1 അല്ലേ ഈ കിട്ടിയ എയുടെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ്റെ കൊടുക്കുകയാണ് എ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്പോൾ 4 × 1 + B = -6 ആവും 4 + B = -6 ആവും ബി എന്താ വരിക -6 - 4 എന്താ വരുന്നത് -10 അപ്പോൾ എയും ബിയും കിട്ടിയില്ലേ അപ്പോൾ നമുക്കിവിടെ എയും ബിയും കിട്ടിയിട്ടുണ്ട് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും ഇക്വേഷൻ ഏതാണ് ax² + bx + 24 എന്നുള്ളതായിരുന്നു ഇക്വേഷൻ അല്ലേ നമ്മൾ ഇക്വേഷൻ എന്താണ് ax² + bx + 24 എന്നുള്ളതാണ് ഇക്വേഷൻ അതിന് പകരം എയ്ക്ക് പകരം നമ്മൾ 1 എന്ന് കൊടുത്തു ബിക്ക് പകരം -10 എന്ന് കൊടുത്തു അല്ലേ 24 എന്നുള്ള രൂപത്തിലേക്ക് മാറി അല്ലെങ്കിൽ ഇത് മാറ്റി എഴുതിയാൽ x² - 10x + 24 ആണ് നമ്മൾ പകർത്തി എഴുതിയിട്ടുള്ള ഇക്വേഷൻ അപ്പോൾ നമുക്ക് പകർത്തി എഴുതിയ ഇക്വേഷൻ ഏതാണ് കറക്റ്റായിട്ട് കിട്ടിയത് x² - 10x + 24 എന്നല്ലേ അപ്പോൾ ഇവിടെ ഈ +24 അല്ല ആക്ച്വലി വരേണ്ടത് -24 ആണ് അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം x² - 10x ശരിക്കുള്ള ഇക്വേഷൻ +24 വരും -24 = 0 ആണ് അതാണ് കറക്റ്റ് ഇക്വേഷൻ ഇത് തെറ്റായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി അല്ലേ അതിന് നമ്മൾ എ എഴുതി വെക്കുക ബി എഴുതി വെക്കുക അതുപോലെ സിയും എഴുതി വെക്കുക അല്ലേ b² - 4ac കണ്ടുപിടിച്ചുകൂടെ 4ac കാണാൻ -10² - 4 × 1 × -24 എന്ന് കിട്ടുക അല്ലേ 100 ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും ഈക്വൽ ടു 96 ആണ് കിട്ടുന്നത്
അതിൻ്റെ റൂട്ട് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറഞ്ഞാൽ റൂട്ട് 196 ആണ് അല്ലേ. റൂട്ട് 196 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ആണ് കിട്ടുന്നത്. സോ വി ഗെറ്റ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു 14. ഇവിടുന്ന് എക്സ് കാണാനുള്ള ഫോമുല എഴുതിക്കൂടെ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ 2 എന്നുള്ളതിൽ കൊടുത്തുകൂടെ? അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 10 പ്ലസ് ഓർ മൈനസ് 14 ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 14 ബൈ 2. അപ്പോൾ എന്താ കിട്ടുക? 10 പ്ലസ് 14 ബൈ 2, 10 മൈനസ് 14 ബൈ 2 എന്ന് കിട്ടും. സോ വി ഗെറ്റ് 24/2, അതുപോലെ തന്നെ മൈനസ് 4/2. രണ്ട് ആൻസേഴ്സാണ് എക്സിന് കിട്ടുന്നത്. എത്രയാ? 12 മൈനസ് 2, 12 or -2. സോ സൊല്യൂഷൻ കിട്ടി എക്സിൻ്റെ 12 - 2. അപ്പോൾ ആക്ച്വൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? 12 അല്ലെങ്കിൽ -2 ആണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ടെക്സ്റ്റിലുള്ള പരമാവധി പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ധാരാളം പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അഡീഷണൽ പ്രോബ്ലംസ് ധാരാളം വർക്കൗട്ട് ചെയ്യണം. പല ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇക്വേഷൻ ഫ്രെയിം ചെയ്തിട്ട് സോൾവ് ചെയ്യാനുണ്ട്, ഓൾറെഡി ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാനുണ്ട്. എന്തായാലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.